ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് നാം ആഗ്രഹിക്കുന്ന രണ്ടേ രണ്ട് കാര്യം. ഒന്ന്, നരകത്തിൽ നിന്നുമുള്ള മോചനം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. നമുക്കിനി വേണ്ടത് അതാണ്. നരകത്തിൽ നിന്നുമുള്ള മോചനമാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നരകത്തിൽ നിന്നുമുള്ള രക്ഷയാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെന്ന് അവസാനിക്കുന്നത് ഒരു ദിവസത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ആ ഒരു ഭവനമാണ് സ്വർഗീയ ആരാമം. പക്ഷേ അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് കത്തിക്കാളുന്ന നരക കൊണ്ടാരത്തിലേക്കാണ് നമ്മുടെ ജീവിതം ചെന്നെത്തുന്നതെങ്കിൽ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം ഫലമില്ലാതെ പോകും. ഈ ലോകം ഒരു ദിവസം അസ്തമിച്ചു പോകുന്ന ലോകമാണ്. ഈ ലോകത്തിനൊരു തിരശ്ശീല വീഴുന്ന ദിവസം ഉണ്ടാകും. ഈ സൂര്യനിന്റെ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉദിക്കുമ്പോൾ അത് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്കാൾ നിറങ്ങുമ്പോൾ നാളെ ഒരു ദിവസം സംജാതമാകും. അന്ന് ഈ കത്തിക്കാണുന്ന സൂര്യൻ പടിഞ്ഞാറൻ ദിക്കിൽ നിന്ന് ഉദിച്ചുയരുകയാണത്. നമുക്ക് അള്ളാഹു സുസജ്ജമാക്കി തന്നിട്ടുള്ള വെള്ളവും വെളിച്ചവും എല്ലാം നമുക്ക് ഉപദ്രവമായ നിലയിൽ മാറുന്ന ഒരു ദിവസം ഉണ്ടാകും. സുഹൃത്തെ, സമുദ്രം അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് സമുദ്രത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകിയത്. ജീവിത വിഭവത്തിന്റെ സകലമായ കാര്യങ്ങളും അള്ളാഹു സമുദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ സമുദ്രത്തെ അള്ളാഹു നാളെ കത്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. സമുദ്രം കത്തിജ്വലിക്കുന്ന ഒരു സാഹചര്യം നാം കാണാൻ പോവുകയാണ്. പ്രവിശാലമായ ഭൂമി ചുരുട്ടിയറിയപ്പെടുന്ന ഒരു ദിവസം ഇതാ സംജാതമാകാൻ പോവുകയാണ്. പർവ്വത സാനുക്കളെല്ലാം ധൂളി ധൂളികളായി പരത്തപ്പെടുന്ന ഒരു ദിവസം നമ്മളിൽ ഇതാ വരാൻ പോകുന്നു. അങ്ങനത്തെ ഒരു ദിവസം നമ്മളിൽ സംജാതമാകുമെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മുഴുവൻ ജീവിതത്തിന്റെ ലക്ഷ്യവും ആ ഭയാനക ദിനങ്ങളിൽ അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാകാതെ അവന്റെ ശിക്ഷയ്ക്ക് വിധേയരായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടലല്ല വേണ്ടത്. ഇത്രത്തോളം ഭയാനകമായ അന്തരീക്ഷം ഈ ലോകത്ത് നടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിന്റെ അർശന്റെ തണലിൽ ഒരു കൂട്ടം സുജൂദിൽ കിടക്കുന്നവരുണ്ടാകും. ആ ദാറുസലാമിലേക്ക് കടക്കാൻ വേണ്ടി അവർ അള്ളാഹുവിന്റെ മുന്നിൽ അവസാനമായി സുജൂദ് ചെയ്യുന്ന ഒരു സന്ദർഭമാണത്. അത് പ്രവാചകനെതിരെ നേതൃത്വം വഹിക്കുമെങ്കിൽ ആ അർശന്റെ തണലിൽ ഒരിടം പറ്റാനാണ് ഈ സംഗമം നാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്, സംഘടിപ്പിച്ചത്. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് ഓടി വരുന്നത്, പരസ്പരം മുസൽമാനെ കാണുമ്പോൾ സലാം ചൊല്ലുന്നത്, ഹറാമായ പാനീയങ്ങളും ഹറാമായ ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷിക്കുവാനുള്ള സ്വീകരിക്കുന്നത് വേണ്ടിയാണ് സഹോദര. അതല്ലാതെ ദുനിയാവിലെ നൈമിഷികമായ ക്ഷണികമായ ജീവിതത്തിൽ സുഖലോലുപനായി കഴിഞ്ഞുകൊണ്ട് കാലത്തെയും നരകത്തിന്റെ തീ വിലയ്ക്ക് വാങ്ങാനല്ല മുസൽമാനെ അള്ളാഹു ഈ ദുനിയാവിൽ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മുസ്ലിം സഹോദര, സഹോദരി, പരിശുദ്ധമായ ഈ ദിവസത്തിൽ അള്ളാഹു നിനക്ക് നൽകുന്ന മഹത്തായ മഹത്തായ ഒരു ഉപഹാരം എന്താണെന്ന് അറിയുമോ? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണ് നരകത്തിൽ നിന്നുമുള്ള മോചനം. അടുത്ത ഓഫർ നരകത്തിൽ നിന്നുള്ള മോചനം. നമുക്ക് വേണ്ടത് അതാണല്ലോ. നരകത്തിൽ പോയി കിടക്കലാണോ ലക്ഷ്യം? മുസ്ലിമായി ജീവിച്ചിട്ട് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കണം. മുസ്ലിമായി ജീവിച്ചിട്ട് കാഫിറായി മരിക്കാനല്ല ആഗ്രഹിക്കേണ്ടത്. ജീവിക്കുമ്പോ മുസ്ലിമായിട്ടായിരിക്കും ജീവിക്കുക, പക്ഷെ മരിക്കുമ്പോ കോലം മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്റത്തിൽ ഇസ്ലാം. ജനിക്കപ്പെടുന്ന ഓരോ കുഞ്ഞുമക്കളും ലോകത്ത് ആരുടെ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചാലും ലോകത്തിന്റെ മുക്കിൽ, ലോകത്തിന്റെ മുന്നിൽ ഏതൊരു കുഞ്ഞ് ജനിച്ചു വീണാലും ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ആ കുട്ടി ജനിച്ചു വീഴുന്നത്.
അത് ക്രൈസ്തവന്റേതാകട്ടെ, ഹൈന്ദവന്റേതാകട്ടെ, ബുദ്ധമതക്കാരന്റേതാകട്ടെ, ജൈനമതക്കാരന്റേതാകട്ടെ, ഏത് ഇസത്തിൽപ്പെട്ടവനും ഏത് പ്രത്യയ ശാസ്ത്രത്തിന്റെ ഉടമകളുടെയും മക്കളാകട്ടെ, ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുമക്കളും പിറന്ന് വീഴുമ്പോൾ അവർ വരുന്നത് ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ്. ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് അവർ പിറന്നു വീഴുന്നത്. പിന്നെ ആരാണ് അവരെ വഴിതെറ്റിച്ചു കളഞ്ഞത്? ആരാണ് വഴിതെറ്റിച്ചു കളഞ്ഞത്? അവരുടെ മാതാപിതാക്കളാണ് ആ കുഞ്ഞുമക്കളെ, ഒന്നും തിരിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുമക്കളെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് ബിംബാരാധകരാക്കി മാറ്റിയത്, കുരിശിനെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത്, വലിയ വലിയ വളവൃക്ഷത്തെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത്, അഗ്നിയെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത്, സൂര്യചന്ദ്രങ്ങൾ ചന്ദ്രനെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത് അവരുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളാണ് മാതാപിതാക്കൾ കുഞ്ഞുമക്കൾക്ക് ബോധം വെക്കുമ്പോ ഉപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ ആ പൊന്നുമോൻ ഉപ്പ എന്ന് വിളിക്കും, അച്ഛാ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ അച്ഛാ എന്ന് വിളിക്കും. അത് മാതാപിതാക്കളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇസ്ലാമിന്റെ പ്രകൃതി എന്നാൽ ഏത് ഗർഭാശയത്തിൽ നിന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞ്, അത് ഏതിസക്കാരന്റെ പെണ്ണായാലും ശരി, ഇസ്ലാമിക ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നതെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കി, ആരാ പിന്നെ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കൾ. മാതാപിതാക്കളെ പഠിപ്പിക്കണം, മക്കളുടെ കുഴപ്പമില്ല, മക്കൾക്ക് ഒരു പ്രശ്നമില്ല. മാതാപിതാക്കളെ പഠിപ്പിച്ചിട്ട് അവരെ ഇങ്ങനെ പല വഴികളിലേക്കും ഇസ്ലാമിന്റെ പ്രത്യേക ശാസ്ത്രത്തിൽ ഒഴിവാക്കി മറ്റു പല വഴികളിലേക്കും പറഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് മാതാപിതാക്കളാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ സംസ്കരിച്ചെടുക്കേണ്ടത്, അവരെ നന്നാക്കി എടുക്കേണ്ടത്, അവരെ വാർത്തെടുക്കേണ്ടത്, അവരെ വളർത്തിയെടുക്കേണ്ടത്, അവരെ നമസ്കാരമുള്ളവരാക്കേണ്ടത്, അവരെ നോമ്പ് പിടിപ്പിക്കേണ്ടവരാക്കേണ്ടത്, അവർക്ക് ദീനീ ബോധം നൽകേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളാണ് ഏതെങ്കിലും മക്കളെ പിഴച്ചു പോയാൽ നരകവാസിയായി മാറിയാൽ മാതാപിതാക്കളെ നിങ്ങളുടെ മേലായിരിക്കും അല്ലാഹു തആല ചോദിക്കുക, നിങ്ങളോടായിരിക്കും ചോദിക്കുക എന്തേ നിങ്ങളുടെ മക്കൾ പിഴച്ചു പോകാൻ കാരണം എന്തേ? മാതാപിതാക്കൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളി. വാപ്പായി ഉമ്മായി നമസ്കാര വിഭാഗത്തുള്ളവരായിരിക്കും മക്കളോ, ഇപ്പൊ നോക്കിയാലും സിനിമ തിയേറ്റർ, കള്ളി ഷാപ്പ്, ചാരായ ഷാപ്പ്, അതേപോലെ ചീട്ടുകളി, പലിശ കച്ചവടം, ലോട്ടറി എടുപ്പി എടുപ്പ്. മക്കള് ഇങ്ങനെ പിഴച്ചടക്കുമ്പോ മാതാപിതാക്കളോ രണ്ടുപേരും ഭയങ്കര ഇബാദത്ത് നിസ്കാരം, തസ്ബീഹ് കയ്യിന്ന് മാറ്റൂല, തൊപ്പി തലേന്ന് എടുക്കൂല, മുസല്ല മുന്നീന്ന് മാറൂല, മക്കളോ റോഡില് നാല് കാലിലാ നിക്കുന്നത്. ആരാ ഇതിന്റെ ഉത്തരവാദിത്വം? വാപ്പ നീ ഏറ്റെടുത്തേ പറ്റും, ഉമ്മ നീ ഏറ്റെടുത്തേ പറ്റും. മക്കളെ പിഴച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നാളെ മഹ്ശറിന്റെ മൈതാനിയിൽ ഈ മാതാപിതാക്കൾക്കെതിരെ ഈ മക്കൾ അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്, വിസ്മരിച്ചു പോകരുത്, വിസ്മരിച്ചു പോകരുത്. നാളെ ഒരു ദിവസം സംജാതമാകും, ആ ദിവസത്തിൽ ചുട്ടുപൊള്ളുന്ന ദിവസമായിരിക്കും. നമ്മുടെ തലയ്ക്ക് മീതെ കത്തിക്കാളുന്ന സൂര്യൻ നമ്മുടെ ശരീരമാകെ ഒപ്പിയെടുക്കാൻ വേണ്ടി വമ്പൽ കൊണ്ട് നിൽക്കുന്ന വേളയിൽ ഉപ്പൂറ്റി മുതൽ ഉള്ളം തലവരെ ഉച്ചി വരെ പൊള്ളിക്കൊണ്ട് വിയർത്തുകൊണ്ടിരിക്കുന്ന ആ ഭയങ്കരമായ ദിനത്തിൽ ഒരു തണലിന് വേണ്ടി, ഒരു തണുപ്പിന് വേണ്ടി കേണപേക്ഷിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അർശന്റെ തണലിൽ ഒരു കൂട്ടർ കിടക്കുമ്പോൾ ആ ഭാഗത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കിയവർക്ക് മാത്രമേ അതിന് കഴിയൂ. മാതാപിതാക്കളുടെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ഇബാദത്തുകൾ കൊണ്ട് നിറഞ്ഞ സാഹചര്യമായിരിക്കും. അള്ളാഹു അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമ്പോൾ അതാ പുറകിൽ നിന്ന് കൈകൊട്ടി വിളിക്കുന്നു ഒരു കൂട്ടം സന്താനങ്ങൾ. മാതാപിതാക്കൾ നമസ്കാരവും ഇബാദത്തും ഉള്ളവരായിരുന്നു, സന്താനങ്ങളോ കുടിച്ചു കൂത്താടി നടന്നവരായിരുന്നു. മാതാപിതാക്കൾ വിലക്കിയില്ല, മാതാപിതാക്കൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചില്ല, മാതാപിതാക്കൾ താക്കീത് നൽകിയില്ല. തന്റെ
അതിന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് മാതാപിതാക്കൾ അവരെ യഥേഷ്ടം വിഹരിക്കാൻ വിട്ടുവെങ്കിൽ ഈ മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കൾ നാളെ മാതാപിതാക്കളുടെ കോളറിൽ പിടിച്ചിട്ട് പറയും, എന്റെ അല്ലാഹുവേ ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണം ഈ ദുഷ്ടനായ പിതാവും ഈ ദുഷ്ടയായ മാതാവുമാണ്. മക്കൾ എന്ത് തോന്നിയാസം കാണിക്കുമ്പോ വാപ്പായി ഉമ്മായി ഒന്നും മിണ്ടൂല. ഓ ഇനി ഞങ്ങൾ എന്ത് പറയാനാവാൻ, എന്ത് പറയാനാ നമ്മളെ, നമ്മുടെ മോനല്ലേ എന്ത് പറയാനാവും. ഇപ്പൊ ഒന്നും പറയണ്ട, അവൻ കുടിച്ചാലും ശരി, എന്ത് ഹറാമുമായിട്ട് ബന്ധപ്പെട്ടാലും ശരി, നമ്മളൊന്നും ഇപ്പൊ കാണിക്കണ്ട. അവിടെ ചെല്ലുമ്പോ ഈ മക്കൾ തന്നെ വല്ലാഹി ഈ വാപ്പാക്കും ഉമ്മാക്കെതിരെ സാക്ഷ്യം. അന്നേരം ആരും കാണില്ല, ഉസ്താദും കാണൂല, പോലീസും കാണൂല, പട്ടാളവും കാണൂല, നാട്ടുകാരും കാണൂല, ആരും കാണില്ല. ഓരോരുത്തരും അവരുടെ സ്വന്തം കാര്യം. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شان يغنيه لكل امرئ منهم يومئذ شان يغنيه ദിവസം സംജാതമാകും മറന്നു പോകണ്ട. ഏത് ദിവസമാണെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുമക്കളെ താലോലിച്ച് വളർത്തുന്നു, ശൈശവം മുതൽ, ബാല്യം മുതൽ, കൗമാരം മുതൽ, പ്രായപൂർത്തി എത്തുന്നത് വരെ, അവനെ ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് വരെ, അവനൊരു ജോലി വാങ്ങി കൊടുക്കുന്നത് വരെ, അവൻ യഥേഷ്ടം വിഹരിക്കുന്നത് വരെ, മാതാപിതാക്കളെ ദുനിയാവിലെ ഭൗതിക ആഡംബരങ്ങൾ കണ്ടുകൊണ്ട് തന്റെ സന്താനങ്ങൾ സൂക്ഷിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളെ, ഈ മാതാപിതാക്കൾ നാളെ മക്കളെ വലിച്ചെറിഞ്ഞു ഓടുന്ന ഒരു ദിവസം ഉണ്ടാകും. മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ചല്ലാതെ പുറത്തേക്ക് പോകാതെ ശാഠ്യം പിടിക്കുന്ന മക്കളുണ്ടാകും. മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹവും അർപ്പവും കാണിക്കുന്ന സന്താനങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ വാത്സല്യവും മാതാപിതാക്കളോടൊപ്പം കെട്ടിപ്പിടിച്ചുറച്ചുകയും ചെയ്യുന്ന മക്കളുണ്ടാകും. പക്ഷേ നാളെ ആഖിറത്തിന്റെ ആ മഹത്തായ സമ്മേളന നഗരിയിൽ വെച്ച് ഈ മാതാപിതാക്കളോട് സ്നേഹം കാട്ടിയ സന്താനങ്ങൾ ആ മാതാപിതാക്കളെ കണ്ട മാത്രം പോലും നടിക്കുകയില്ല.